പ്രിയ സഹോദരര് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മതായുടെ സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുക കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഈ അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി അവിടെ ഈശോമിഷിഹായുടെ വലിയ കാരുണ്യത്തെയാണ് ഈ പന്ത്രണ്ടാം അധ്യായം അവതരിപ്പിച്ചു തുടങ്ങിയത് എന്ന് നമുക്കറിയാം അതായത് നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്ത ദൈവപുത്രനെയാണ് സുവിശേഷം അവതരിപ്പിച്ചത് തുടർന്ന് ഉള്ള വചനഭാഗമാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുക പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ട്രിപ്പിൾ ട്രഡീഷനിലുള്ള വചനമാണ് അതായത് ട്രിപ്പിൾ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് ഉറവിടങ്ങളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലും അതുപോലെ ക്യൂ ഉറവിടത്തിലും ക്യൂ ഉറവിടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക മത്തായിലും മർക്കോസിലും ഒരുപോലെയുള്ള വചനഭാഗമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ മൂന്ന് സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതാണ് യേശുവും ബെൽ ബേൽസെബൂലും തമ്മിലുള്ള ഒരു താരതമ്യം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവാദം ബേൽസബൂൽ വിവാദം എന്നാണിത് അറിയപ്പെടുക അതായത് ഇതിനു മുമ്പുള്ള രണ്ട് വിവാദങ്ങൾ സാപത് വിവാദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക സാപത്തിൽ ശിഷ്യന്മാർ കതിരി പറിച്ചു തിന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും സാപത്തിൽ രോഗശാന്തി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ യേശുവിൻ്റെ കാരുണ്യത്തെ ആണ് മനസ്സിലാക്കിയത് എങ്കിൽ ഇവിടെ ഈ ബേൽസബൂൽ വിവാദം ബേൽസബൂൽ വിവാദം ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലം അന്ധനും ഊമനുമായൊരു പിശാചി ബാധിതനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ഇവിടെ ആരാണ് യേശുവിൻ്റെ അടുത്ത് ഈ അന്ധനും ഊമനുമായ പിശാചി ബാധിതനെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റിയത് ഒരുപക്ഷേ സദൂക്കായരും അടങ്ങുന്ന യേശുവിൻ്റെ എതിരാളി വർഗമാണോ അതോ ശിഷ്യന്മാരാണോ അതോ ജനക്കൂട്ടമാണോ ആരാണ് കൊണ്ടുവന്നത് എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നില്ല അത് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഊഹിക്കണം എന്ന് സുവിശേഷകൻ വിചാരിക്കുന്നതായി കരുതാം അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും ചെയ്തു ഇതൊരു അത്ഭുത വിവരണം എന്ന രീതിയിലല്ല സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ് ആരാ കൊണ്ടുവന്നതെന്ന് പറയുന്നില്ല ഈശോ എപ്രകാരമാണ് സുഖപ്പെടുത്തിയത് എന്ന് പറയുന്നില്ല ഈ സൗഖ്യം ആ വ്യക്തിയിൽ ഉളവാക്കുന്ന വിശ്വാസത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നു ഒരാളെ ഈ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈശോ അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി വളരെ പെട്ടെന്ന് സൗഖ്യ വിവരണത്തെ രണ്ട് വാക്യങ്ങളിൽ അവതരിപ്പിച്ചു തുടർന്ന് അങ്ങോട്ട് സുദീർഘമായ ഒരു വിവാദമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതൊരുതരം യോഹന്നാൻ ശൈലിയാണ് ഒരത്ഭുതത്തെ തുടർന്ന് ആ അത്ഭുതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദം അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തനത് ശൈലിയാണ് ആ ശൈലി തന്നെയാണ് ഇവിടെ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക ഈശോ ഒരു പിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്നു നമുക്കറിയാം ഇവിടെ പിശാജ് ബാധ എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മിക്കവാറും എല്ലാ രോഗങ്ങളും തന്നെ അവർ പിശാജ് ബാധയായിട്ട് കരുതിയിരുന്നു ഒരുവൻ്റെ കൈ പോളിയോ വന്ന് ശോഷിച്ചു പോയാൽ ആ കൈയ്യേൽ പിശാജ് ബാധിച്ചു അതുകൊണ്ട് തളർന്നുപോയി എന്നാണ് അവർ വിചാരിക്കുക പോളിയോ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയാനുള്ള ശാസ്ത്രീയമായ വൈദ്യജ്ഞാനപരമായ അറിവ് അവർക്കില്ലാത്തതുകൊണ്ട് അവർ അതിനെ പിശാചിൻ്റെ പ്രവൃത്തിയായിട്ട് കരുതി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പിശാജ് ബാധ എപ്പിലെപ്സിയാണ് അതായത് അപസ്മാര രോഗം അപസ്മാര രോഗം വന്നു കഴിഞ്ഞ മനുഷ്യന് പെട്ടെന്ന് കൈകാലി വിറയ്ക്കുന്നു തല വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നു വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു നമുക്കറിയാം അതൊക്കെ തലച്ചോറിൻ്റെ ഉള്ളിലെ കാന്തിക തരംഗങ്ങളുടെ ഉൽപാദനത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രക്രിയകളാണ് എന്ന് ഇന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പിശാജ് ബാധയായി അവർ കരുതപ്പെട്ടിരുന്നു ഒരാൾ സംസാരിക്കുന്നില്ല എങ്കിൽ ഉടനെ അവർ പറയും അവനെ ഊമനായ പിശാജ് ബാധിച്ചു ഒരാൾക്ക് കണ്ണ് കാണാത്ത മനുഷ്യനെ കണ്ടവർ പറയും അവനെ അന്ധനായ പിശാജ് ബാധിച്ചു അങ്ങനെ എല്ലാത്തരം രോഗങ്ങളെയും പിശാചു കരുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പിശാജു സുദീർഘ വിവരണങ്ങൾ പലതും കേൾക്കുക പക്ഷേ അവയൊന്നും പിശാചു ബാധയാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പിശാചുബാധ പിശാചുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനെ സഭ പ്രോത്സാഹിപ്പിക്കാത്ത കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ അധീപൻ പിശാചല്ല ദൈവമാണ് ഈശ്വമിസിയ തൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്ത് വിശുദ്ധ ഗൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട ആത്മാക്കൾ പിശാചിൻ്റെ പിടിയിലാണ് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് അതിന് ഊന്നൽ നൽകുന്നത് തെറ്റായ സന്ദേശങ്ങൾ ആണ് പ്രചരിക്കാനിട വരുന്നത് എന്നതുകൊണ്ടാണ് സഭ അപ്രകാരം ഈ പിശാജ് ബാധയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വത്തിക്കാനിൽ നിന്ന് പുറപ്പെടു പുറപ്പെടുവിച്ച പിശാചിബാധയെ സംബന്ധ ഭൂതോച്ചാടനം ഇവയെ സംബന്ധിക്കുന്ന ഒരു രേഖയുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ വളരെ ശ്രദ്ധേയമാണ് പിശാചി ബാധ ഒഴിപ്പിക്കുക എന്ന കർമ്മം ചെയ്യുന്നതിന് മുൻപ് പ്രസ്തുത വ്യക്തിയെ നല്ല ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധിച്ച് അയാളുടെ ഈ അവസ്ഥ മനോരോഗം മൂലമുള്ളതല്ല ഉറപ്പ് വരുത്തണം എന്നൊരു വ്യവസ്ഥ വത്തിക്കാൻ ഡോക്യുമെൻ്റിലുണ്ട് അതിൻ്റെ അർത്ഥം പിശാചി ബാധ എന്ന് നമ്മൾ കരുതുന്ന പലതിൻ്റെയും പിന്നിൽ ശാരീരിക മനോരോഗ വൈകല്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അത് ഈ കാലഘട്ടത്തിൻ്റെ അനുബന്ധമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഈശോ ഒരു പിശാചി ബാധൻ അന്ധനും ഊമനുമായ പിശാജ് എന്നുള്ള പദത്തെയാണ് ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും ചെയ്തു ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു ജനക്കൂട്ടം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ അവരെ ഒരു പൊട്ടൻഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാകാനുള്ള സാധ്യതയുള്ളവരാണ് ചില സുവിശേഷങ്ങളിൽ ജനക്കൂട്ടം യേശുവിൻ്റെ ശത്രുക്കളാണ് അതേസമയം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ജനക്കൂട്ടം ഒരു ശിഷ്യത്വത്തിൻ്റെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നവർ അഥവാ ശിഷ്യത്വത്തിൻ്റെ വഴിയെ നടക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ജനക്കൂട്ടം എന്ന പദം ഈ ജനക്കൂട്ടം എപ്പോഴും ഈശോയുടെ പക്ഷത്താണ് ഈശോയ്ക്ക് അനുകൂലമായിട്ടാണ് ഈശോ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് വലിയ സന്തോഷമുണ്ട് അവൻ്റെ അത്ഭുത ശക്തികളെക്കുറിച്ച് അവർക്ക് വലിയ ആദരവുണ്ട് അതൊക്കെ ഈ ജനക്കൂ മത്തായിയുടെ സുവിശേഷത്തിലെ ജനക്കൂട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ജനക്കൂട്ടം യേശു ചെയ്ത പ്രവൃത്തിയിൽ വല്ലാതെ സന്തോഷിച്ചു ആനന്ദിച്ചു എന്നുള്ളതാണ് അവർ ഇവനായിരിക്കുമോ ദാവീതിൻ്റെ പുത്രൻ ദാവീതിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വരാനിരിക്കുന്നവനെന്ന് സ്നാപകൻ പറയുന്ന മിസിഹായെ മറ്റൊരു സ്വപ്നയാണ് ദാവീതിൻ്റെ പുത്രൻ അതായത് ഭരുതീസായിൽ ദൈവം വാഗ്ദാനം ചെയ്തതും യുഗയുഗാന്തരങ്ങളായി തങ്ങളുടെ പൂർവികന്മാർ കാത്തിരുന്നതുമായ മിസിഹ ഇവൻ തന്നെ ആയിരിക്കില്ലേ എന്നാണ് അവർ ചോദിക്കുക അവരുടെ ക്രിസ്തുവിജ്ഞാനീയം കൃത്യമാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ തനിമയെക്കുറിച്ച് ഈശോ ആര് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവർ ശരിയായി തന്നെ ഈശോയെ മനസ്സിലാക്കുന്നു എന്നാണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ ഇവൻ ദാവീദിൻ്റെ പുത്രനാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഇവൻ തന്നെയല്ലേ നമ്മൾ നാളിതുവരെയും കാത്തിരുന്ന മിസിഹ എന്നാണ് അവരുടെ ചോദ്യം അവരുടെ ചോദ്യം ശരിയാണ് പക്ഷേ എന്നാൽ ഇത് കേട്ട ഫരിസേയർ പറഞ്ഞു ഇവൻ പിശാജുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നത് ഇത് ദൈവരാജ്യവും പിശാചിൻ്റെ രാജ്യവും തമ്മിലുള്ള ഒരു സംഘർഷത്തെയാണ് സൂചിപ്പിച്ചത് ദൈവരാജ്യവും പൈശാചിക രാജ്യവും തമ്മിലുള്ള ഒരു സംഘർഷം അതായത് ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രക്ഷയുടെ വ്യവസ്ഥിതിയെ തകിടം മറിക്കുക എന്നുള്ളത് സാത്താൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ സാത്താൻ നിരന്തരം ഈ ദൈവരാജ്യത്തിനെതിരായ നിലപാടുകളെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവരാജ്യത്തിൻ്റെ മക്കൾ വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ സാത്താൻ അശുദ്ധിയുടെ വലിയ പ്രപഞ്ചം തീർത്ത് ദൈവമക്കളെ അതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് സത്യം ദൈവരാജ്യം നീതിയും സത്യവും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കള്ളത്തരത്തിൻ്റെയും കാപട്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അഴിമതിയുടെയും കൈക്കൂലിയുടേതുമായ ഒരു വ്യവസ്ഥിതി തീർത്തുകൊണ്ട് ദൈവരാജ്യത്തിനെതിരായി പൈശാചിക സാമ്രാജ്യം ശക്തി പ്രാപിക്കും ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ലിബറേഷൻ തിയോളജി വിമോചന ദൈവശാസ്ത്രം പറയുക ദൈവരാജ്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വിരുദ്ധമായ പൈശാചിക രാജ്യത്തെ എതിർക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ട് എന്നവർ വാദിച്ചു അതിനകത്ത് ചില ഇടതുപക്ഷമോ അല്ലെങ്കിൽ മാർസിയൻ വർഗസമരത്തിൻ്റെയോ അനുരണനങ്ങളുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ സഭ അതിനെ കാര്യമായി പിന്തുണച്ചില്ല എന്നുള്ളത് ചരിത്രം നൽകുന്ന ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ കേവലം ലിബറേഷൻ തിയോളജി പറയുന്നത് പോലെ ഒരു പരിമിതമായ അർത്ഥത്തിലല്ല കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ ദൈവത്തിനെതിരായി നിരന്തരം പൊരുതുന്ന ശക്തിയാണ് സാത്താൻ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാകര പ്രവൃത്തിയായ ദൈവരാജ്യത്തിനെതിരായി സാത്താൻ പ്രവർത്തിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ മനുഷ്യാവതാരം ചെയ്ത രൂപമായ ഈശോമിശികായിക്കെതിരെ സാത്താൻ പ്രവർത്തിക്കുന്നു ഇതാണ് അടിസ്ഥാനപരമായ സംഘർഷം ഇവിടെ ജന യേശുവിൻ്റെ പക്ഷത്തുള്ളവർ യേശു ചെയ്ത പ്രവൃത്തിയെ ആദരിക്കുമ്പോൾ യേശുവിൻ്റെ ശത്രുക്കൾ അത് പൈശാചികതയുടെ അടയാളമായി വ്യാഖ്യാനിക്കുന്നു ഇവിടെ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂബിനെ കൊണ്ടാണ് ബേൽസെബൂൽ എന്നാണ് പി ഒ സി ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ബേൽസെബൂബ് എന്നാണ് വാസ്തവത്തിൽ ബേൽസെബൂൽ എന്നുള്ള ഒരു വിവർത്തനം ഹിബ്രുവിലോ അതല്ലെങ്കിൽ ഗ്രീക്കിലോ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് രണ്ട് തരത്തിലുള്ള വിവർത്ത പദങ്ങൾ കണ്ടിട്ടുണ്ട് ബേൽ സെബൂബ് എന്നുള്ള ഒരു പദപ്രയോഗം അതേപോലെ തന്നെ ബേസെബൂൽ ഈ ലാമദ് ഏത് ഭാഗത്താണ് ചേർക്കുന്നത് എൽ ഇംഗ്ലീഷിലെ എൽ അക്ഷരം അതാണ് ഹിബ്രുവിൽ ലാമദ് എന്ന് നമുക്കറിയാം അത് എവിടെയാണ് ചേർക്കുന്നത് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ ഉച്ചാരണങ്ങൾ മാറുന്നു എന്നുള്ളത് സത്യമാണ് ഏതാണെങ്കിലും ശരി ബെൽസെബൂലിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ പരാമർശം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിലാണ് ആദ്യമായി പരാമർശം നമ്മൾ കാണും ബെൽസെബൂബ് എന്ന് പറഞ്ഞത് ബാൽ സെബൂബ് എന്ന പദത്തിൽ നിന്നാണ് ഈ വാക്ക് വാക്കുത്ഭവിക്കുക ബാൽ ബാൽ എന്ന് പറയുന്നത് ഫിലിസ്ത്യരുടെ ദേവനാണ് ബാൽ സെബൂബ് എന്ന് പറയുന്നത് സെബൂബ് എന്നുള്ളത് ഈച്ചകൾ ഫ്ലൈസ് അവയെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പോൾ ഈച്ചകളുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ ഈ ബേൽസെബൂബ് എന്നുള്ള പദത്തെ വിവർത്തനം ചെയ്യാം ഈച്ചകളുടെ ദൈവം ഈച്ചകളുടെ തമ്പുരാൻ എന്നുള്ളതാണ് ബേത്സ്യബൂബ് എന്ന പദത്തിൻ്റെ മലയാളത്തിൽ അതിനെ വിവർത്തനം ചെയ്താൽ കിട്ടുന്ന അർത്ഥം ഏതാണെങ്കിലും ഇത് ഒരു വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു അന്യ ദൈവ വിശ്വാസം സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പ്രചരിച്ച വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ പദപ്രയോഗം രൂപം കൊള്ളുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ബേത്സ്യബൂബ് എന്നുള്ള പദം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഈ ബേത്സബൂബിൻ്റെ ശക്തിയാലാണ് ഇതാണ് പരിസേയർ യേശുവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഇവൻ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് ആത്യന്തികമായി ദൈവശക്തിയാലല്ല മറിച്ച് പൈശാചിക ശക്തിയാലാണ് വളരെ വിചിത്രമായ ഒരു വാദമാണ് ഭരിസേർ ഉന്നയിക്കുക പിശാജിനെ ബഹിഷ്കരിക്കുന്നത് പിശാജിൻ്റെ ശക്തിയാലാണ് എന്ന് പറയുമ്പോൾ പിശാജുമായുള്ള ഒരു ഒത്തുതീർപ്പിലാണ് യേശു പ്രവർത്തിക്കുന്നത് എന്നാണ് പരിസേർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈശോ അവരെ ചോദ്യം ചെയ്യുന്നു അന്ധഛഛദ്രമുള്ള ഭവനം നിലനിൽക്കുമോ അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കുമോ ഈശോ ഒരു ചോദ്യം അതാ പിശാജ് തന്നെ പിശാചിനെതിരായി പ്രവർത്തിക്കുന്നു എന്നല്ലേ ആത്യന്തികമായി ഈ ഭൂതോച്ചാടനം പൈശാചിക ശക്തിയാലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ചോദ്യം പിശാജ് തന്നെയാണ് പിശാജിനെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ പിശാജ് പിശാചിനെതിരായി പ്രവർത്തിക്കുന്നു എന്നല്ലേ അർത്ഥം അങ്ങനെ ഒരു കാര്യത്തിന് സാത്താൻ എന്തെങ്കിലും കൂട്ടുനിൽക്കുമോ ഇതാണ് ഈശോയുടെ ചോദ്യം താൻ പിശാചിക്കളുടെ തലവനെ കൊണ്ട് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നു എന്ന വാദത്തിൻ്റെ പിന്നിലെ യുക്തിരാഹിത്യമാണ് ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുക ഈശോ വീണ്ടും പറഞ്ഞു ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് യഹൂദ മതത്തിനിടയിൽ ഒരുപാട് പിശാചി ബഹിഷ്കരണക്കാരുണ്ട് ഭൂതോച്ചാടന പ്രക്രിയ നടത്തുന്ന ഒത്തിരി പേര് യഹൂദ മതത്തിലുണ്ട് റബ്ബിമാരുണ്ട് അവരുടെ നേതാക്കന്മാരുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭൂതോച്ചാടകരായ ഔദ്യോഗിക യഹൂദ യൂതമതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് ഇശ ചോദിക്കുകയാണ് ഭൂതോച്ചാടനം ഒരു പൈശാചിക കർമ്മമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ ഈ ഭൂതോച്ചാടനം നടത്തുന്നത് ആരുടെ ശക്തിയാലാണ് ബേത്സബൂബിൻ്റെ ശക്തിയാലാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ അങ്ങനെ അവർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വിധികർത്താക്കളാകും എന്നാണ് ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുക ഞാൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നത് ബേൽസെബൂബിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുക അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളാകും എന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ അത് യഹൂദ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മിസിഹ വരുമ്പോൾ തിന്മയുടെ ശക്തികൾ ബഹിഷ്കൃതമാകും എന്നുള്ളത് ടെസ്റ്റമെൻറ്റ് ഓഫ് ലേവി ഇതിനെ വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ഏനോക്കിൻ്റെ പുസ്തകം മിശിഹായുടെ ആഗമനത്തിൽ ഇപ്രകാരം തിന്മയുടെ ശക്തികൾ ബഹിഷ്കൃതമാകുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ജൂബിലിയുടെ പുസ്തകം മിശിഹായുടെ ആഗമനത്തിൽ തിന്മയുടെ ശക്തികളെല്ലാം ബഹിഷ്കൃതരാകും എല്ലാ പിശാചി ബാധയും ദൈവാത്മാവിനാൽ ഒഴിപ്പിക്കപ്പെടും കാരണം മിസിഹ ആത്മാവിൻ്റെ ആവാസമുള്ള അസ്തിത്വമാകയാൽ അവൻ്റെ സാന്നിധ്യത്തിൽ സകല പിശാചിക്കളും ബഹിഷ്കൃതരാകും എന്ന് യഹൂദ മതഗ്രന്ഥങ്ങൾ വിശിഷ്യ ലേവിയുടെ ഉടമ്പടി എന്ന് പറയുന്ന ടെസ്റ്റമെൻ്റ് ഓഫ് ലേവി ബുക്ക് ഓഫ് ജൂബിലീസ് അതുപോലെ എനോക്കിൻ്റെ പുസ്തകം ഇതൊക്കെ പഴയ നിയമത്തിൻ്റെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്കറിയാം അവയെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഈ പിശാജി ബാധ മിശികായുഗത്തിൻ്റെ പ്രത്യേകതയാണ് പിശാജി ബാധ ഒഴിപ്പിക്കുക എന്നുള്ളത് ക്രിസ്തു മിശിക വരുമ്പോൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് ഈശോ ജ്യോതിക്കാണ് ദൈവാത്മാവിനാൽ പിശാജ് ബാധ ഒഴിപ്പിക്കപ്പെടും എന്ന് മിസിഹായുടെ ആഗമനത്തെക്കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ പിന്നെന്തിനാണ് നിങ്ങൾ പിശാജിനെ കൂട്ടുപിടിക്കുക ഇതാണ് ഈശോട് ചോദ്യം നിങ്ങളുടെ തന്നെ മതഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും മിസിഹ വരുമ്പോൾ പിശാജ് ബാധ ഒഴിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി സൂചന തന്നിട്ടുള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ദൈവവചനത്തെ കൂട്ടുപിടിക്കാതെ കേവലം പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതാണ് ഈശോയുടെ വളരെ സുചിന്തിതമായ വാദമുഖം ദൈവപുത്രനായ ഈശോയുടെ വാദമുഖങ്ങൾ ആർക്കും ഖണ്ഡിക്കാനാവാത്ത വിധം ശക്തവും ഭദ്രവുമാണ് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈശോ ഒരു ശത്രുത ഉളവാക്കുന്ന രീതിയിലല്ല വാദമുഖങ്ങൾ ഉന്നയിക്കുക മറിച്ച് അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആദരിച്ചുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള ചോദ്യങ്ങളാണ് സംവാദങ്ങളാണ് അവരെ തകർക്കാനല്ല ഈശോ ശ്രമിക്കുക മറിച്ച് അവരുടെ ഭാഗത്തെ തെറ്റു ചൂണ്ടിക്കാണിച്ച് അവരുടെ വാദമുഖങ്ങളിലെ അബദ്ധം മനസ്സിലാക്കി തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുകയാണ് നിശിഖാതംപുരാന്റെ ഈ സംവാദങ്ങൾ പോലും ശരിക്കും സുവിശേഷ പ്രഘോഷണങ്ങളാണ് സഭയും എപ്പോഴും ഏർപ്പെടേണ്ടത് ഇപ്രകാരമുള്ള സംവാദങ്ങളിലാണ് അത് ആർക്കെതിരെ സംവദിക്കുമ്പോഴാകട്ടെ നിരീശ്വരവാദികൾക്ക് എതിരെ സംവദിക്കുമ്പോഴാകട്ടെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംവദിക്കുമ്പോഴാകട്ടെ ഭരണകൂടങ്ങൾക്കെതിരെ സംവദിക്കുമ്പോഴാകട്ടെ ആരെയും നശിപ്പിക്കുക തകർക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല നമ്മൾ സംവദിക്കുക നമ്മുടെ ഓരോ സംവാദവും ആത്യന്തികമായി ദൈവീക രക്ഷയുടെ സന്ദേശം അറിയിക്കാനുള്ളതും അവരെ മാനസാന്തരപ്പെടുത്തി സുവിശേഷത്തിലേക്ക് ക്ഷണിക്കാനുള്ളതുമാണ് വൈരനിര്യാതന ബുദ്ധിയോടെ അവരെ തകർക്കാനും താറടിക്കാനുമുള്ള രീതിയിലുള്ള സംവാദങ്ങൾ നമ്മുടെ ശൈലിയല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നു നമ്മളുടെ ഓരോ ഇടപെടലുകളും സംവാദങ്ങളും ആത്യന്തികമായി ഒരു സുവിശേഷ പ്രഘോഷണമായി തന്നെ മാറേണ്ടതുണ്ട് എന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരും യേശു അപ്രകാരമാണ് സംവാദങ്ങളിൽ ഏർപ്പെട്ടത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക വീണ്ടും വചനം പറയുന്നുണ്ട് ഈശോ രണ്ടാമത്തെ ഉദാഹരണം പറയുകയാണ് നിങ്ങളിൽ ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് ഈശോ ഒരു കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപരമായ പ്രസ്താവനയാണ് നടത്തുന്നത് എങ്കിൽ പോലും നമുക്കറിയാം സത്യമായും ഈശോ ദൈവാത്മാവിനാലാണ് പിശാചിക്കളെ ബഹിഷ്കരിച്ചത് അതിനാൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നാണ് ഈശോ പറയുക ഈ പിശാജി ബാധ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യം ആഗതമായി എന്നുള്ളതിൻ്റെ സൂചനയാണ് പിശാചിൻ്റെ ആധിപത്യം തീർന്നു ഇനിമേൽ ദൈവത്തിൻ്റെ യുഗമാണ് എന്നുള്ളതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കാനാണ് ഈശോ പറയുക വീണ്ടും അവിടുന്ന് ചോദിക്കുന്നുണ്ട് ശക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം അവനെ ബന്ധിക്കാതെ സാധിക്കും ബന്ധിച്ചാൽ കവർ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സാത്താനെ ഈ ഭൂമിയിൽ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവജനത്തെ ലോകത്തെ രക്ഷിക്കുവാനുള്ള വഴി എന്താണ് അവനെ ബന്ധിക്കും ഇപ്പം ശക്തനായ ഒരു മനുഷ്യൻ ഒരുപാട് സമ്പത്തുമായി കഴിഞ്ഞുകൂടും അവൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കണം എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ ശക്തനെ ബന്ധിക്കണം ശക്തനെ ബന്ധിക്കാത്തടത്തോളം കാലം അവൻ നിന്നെ കീഴ്പ്പെടുത്തും അവൻ്റെ കയ്യിൽ ആയുധമുണ്ട് എങ്കിൽ ആയുധം കൊണ്ട് നിന്നെ വെടിവെച്ച് കൊന്നുകളയും നിന്നെ ഉപദ്രവിക്കാം നിനക്കത് സ്വന്തമാക്കാൻ പറ്റിയ ഒരുപക്ഷേ ഈ ശക്തൻ അന്യായമായി നിൻ്റേത് പിടിച്ചെടുത്തുകൊണ്ട് പോയതായിരിക്കും നിൻ്റേത് പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ് എങ്കിൽ പോലും അതിനൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ അവനെ ബന്ധിക്കണം സാത്താനും ചെയ്തതാ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്ന ദൈവമക്കളെ സാത്താൻ ബലമായി പിടിച്ചു കൊണ്ടുപോയി തടവറയിലാക്കിയിരിക്കും ദൈവത്തിന് സ്വന്തമായിരുന്ന ഈ ഭൂമിയെ ഈ ലോകത്തെ അതിൻ്റെ സർവ്വതും സാത്താൻ പ്രലോഭിപ്പിച്ച് അധീനമാക്കി അവനെ ബന്ധിക്കാതെ ഈ ലോകത്തെയും ദൈവമക്കളെയും രക്ഷിക്കാൻ പറ്റൂ അതാണ് ഈശോ ഉദ്ദേശിക്കുക സാത്താനെ ബന്ധിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാകുന്നതിന് അനിവാര്യമായ വസ്തുതയെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് പിശാചിനെ തോൽപ്പിച്ചു എന്ന സത്യം അത് ഈശ്വമിശിക നിറവേറ്റി എന്നാണ് ഇവിടെ വ്യക്തമായ സൂചന എന്നോടുകൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ഇവിടെ വചനം വളരെ വ്യക്തമായി ഒരു യുഗാന്തിയ വിധിയുടെ ഭാഷയാണ് ഉപയോഗിക്കുക ഈശോ ഒന്നുകിൽ ഈശോയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഈശോയ്ക്ക് എതിരായ പക്ഷത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് ഒരു തരം നിസ്സംഗതയുടെ ഇല്ല ഒന്നുകിൽ നാം യേശുവിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ യേശുവിൻ്റെ എതിർപക്ഷത്ത് മത്തായ ശ്രീഹ തൻ്റെ സമൂഹത്തോട് കൂടിയാണ് ഈ വാചകം പറയുന്നത് എന്ന് നമ്മൾ ഓർക്കുക പലരും സിനഗോഗുകളിൽ വന്ന് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവർ സിനഗോകളിൽ പോയിരിക്കും ക്രിസ്തു മതത്തിനെതിരായി സംസാരിക്കുമ്പോൾ അവർ മിണ്ടാണ്ടിരിക്കും നിങ്ങളാരാണ് ക്രിസ്തു മതം സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ കൈവെക്കാതിരിക്കും തങ്ങളുടെ ക്രിസ്തീയതയെ അവർ ഒളിച്ചു വയ്ക്കും ക്രിസ്തീയ അസ്തിത്വത്തെ അവർ മറച്ചു പിടിക്കുന്നു എന്നുള്ള സത്യം എന്നാൽ ഇത്തരത്തിലുള്ള നിസംഗന്മാർ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് ക്രൈസ്തവരുടെ ഇടയിൽ സാക്ഷ്യം പറയുകയും ചെയ്യും ഈ ഒരു ഒരു ഇരട്ട ഇരട്ടത്താപ്പിനെ സ്ലീഹ എതിർക്കുകയാണ് ഒന്നുകിൽ നീ എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെ അല്ല എങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ കൂടെ അല്ല അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയല്ലോ പകുതി അപ്പ എന്നും പകുതി ചുറ്റപ്പാന്നും പറയുന്നു എന്ന് പറഞ്ഞതുപോലെ പകുതി ഞാൻ ഈശോയുടെ കൂടെ പകുതി യൂഥന്മാരുടെ കൂടെ ആ നിലപാട് പറ്റിയത് പകുതി നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച മനസ്സിലാകും ചില വിശ്വാസികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നിരീശ്വരവാദികളുടെ കൂടെ കുറേ കാര്യത്തിൽ അവർ യുക്തിവാദികളുടെ കൂടെ കുറേ കാര്യത്തിൽ അവർ ഈശ്വമിശിയായുടെ കൂടെ അത് രണ്ട് വള്ളത്തിലും മൂന്ന് വള്ളത്തിലും നാല് വെള്ളത്തിലും ഒക്കെ കൂട്ടി കാലു ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് കുറേ കാര്യങ്ങളിൽ അവർ സുവിശേഷവും ദേവാലയവും സഭയും അവർക്ക് പ്രധാനപ്പെട്ടത് വേറെ ചില കാര്യങ്ങളിൽ അവർ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റ് ദൈവങ്ങൾക്ക് പിന്നാലെ വിഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു ഇത് വിശ്വാസത്തിൻ്റെ വഴിയിൽ സ്വീകാര്യമല്ല ഈശോയോടൊപ്പം എപ്പോഴും ഇല്ലാത്തവൻ ക്രിസ്തുവിൻ്റെ എതിർപക്ഷത്താണ് എന്നുള്ള വലിയ സത്യം എതിർപക്ഷം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പക്ഷം എതിരാളി സാത്താനോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തന്നെ എതിരാളി എന്നാണ് ദൈവത്തെ നിരന്തരമായി എതിർക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ എതിർപക്ഷത്താണ് എന്ന് ഈശോ പറയുമ്പോൾ ഉദ്ദേശിക്കുക സാത്താൻ്റെ പക്ഷത്താണ് ബേൽസെബൂലിൻ്റെ പക്ഷത്താണ് ഈശോയുടെ പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഉപസംഹാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്നെ എതിർക്കുന്ന നിങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ബേൽസബൂലിൻ്റെ പ്രവർത്തിയാണ് എന്ന് പറയുന്ന നിങ്ങൾ ആത്യന്തികമായി ബേത്സബൂലിൻ്റെ പക്ഷത്ത് പിശാജിൻ്റെ പക്ഷത്ത് ദൈവപുത്രനെ എതിർക്കുക വഴി അല്ലയോ പരിസേയന്മാരെ നിയമജ്ഞരെ സധൂക്കായരെ നിങ്ങൾ ആത്യന്തികമായി പിശാജിൻ്റെ പക്ഷത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു ഉപസംഹാരമാണ് സത്യത്തിൽ ഈ വചനഭാഗത്തിന് ഈശോ നൽകുക അപ്രകാരം സാത്താൻ്റെ പക്ഷത്തെത്തുന്നവൻ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് ചെയ്യുന്നത് എന്നൊരു വലിയ സന്ദേശം ഇവിടെ വചനം തരുന്നുണ്ട് എന്താണ് ഈ ക്ഷമിക്കപ്പെടാത്ത പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിസന്ധികൾ സഭാചരിത്രത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വചനങ്ങളാണ് അവയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ് ദൈവാനുഗ്രഹിക്കുന്നത്